ഒരു നടൻ മരിച്ചപ്പോൾ മാത്രമേ മഹാനായ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ പൊട്ടിക്കരഞ്ഞിട്ടുള്ളൂ. ആ നടൻ്റെ പേര് നെല്ലിക്കോട് ഭാസ്കരൻ. കോഴിക്കോട് ജനിച്ച നെല്ലിക്കോട് ഭാസ്കരൻ. കോഴിക്കോടൻ ഭാഷയും കോഴിക്കോടൻ മെയ്വഴക്കവും കോഴിക്കോടൻ നടന രീതിയും മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ നടൻ എം ടിയുടെ സ്വന്തം ഭാസ്കരൻ. ഭാസ്കരൻ്റെ മരണം 64-ാമത്തെ വയസ്സിലായിരുന്നു. 1988 August 11 അദ്ദേഹം അന്തരിച്ചു. ആ മരണം എം ടിയെ ഏറെ തളർത്തി. ആ മരണത്തിന് എം ടിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ എ എം വാസുദേവൻ പിള്ള സാർ എന്നോട് പറഞ്ഞത് എം ടി പൊട്ടിക്കരഞ്ഞുവെന്നാണ്, നെല്ലിക്കോടൻ ഭാസ്കരൻ്റെ മൃതദേഹത്തിന് മുമ്പിൽ നിന്ന്. എം ടി ആദ്യമായി കഥയും തിരക്കഥയും എഴുതിയ മുറപ്പെണ്ണ്, സ്നേഹത്തിൻ്റെ മുഖങ്ങളെന്നാണ് അതിൻ്റെ ആ കഥയാണ് മുറപ്പെണ്ണായി മാറിയത്. മുറപ്പെണ്ണിലെ വീരാൻകുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നെല്ലിക്കോട് ഭാസ്കരൻ മലയാളത്തിൽ മികച്ച നടനാണ് താനെന്ന് തെളിയിച്ചു. പട്ടുതൂവാലയിലെ മാണി, കാവ്യമേളയിലെ ബാലചന്ദ്രൻ, കണ്ടം വെച്ച കോട്ടിലെ ഹസൻ, രമണനിലെ രാമു, ഏഴ് രാത്രികളിലെ കുമാരൻ, കടലിലെ ലോപ്പസ്, തുലാഭാരത്തിലെ അലിയാർ, നദിയിലെ ചാക്കോ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന എം ടി ചിത്രത്തിലെ അച്യുതൻ നായർ, ബന്ധനത്തിലെ കഥാപാത്രം എന്നിങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ നെല്ലിക്കോട് ഭാസ്കരൻ അഭിനയിച്ചു. നെല്ലിക്കോട് ഭാസ്കരനൊരു വലിയ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. ഇരുട്ടിൻ്റെ ആത്മാവ് ചലച്ചിത്രമാക്കിയപ്പോൾ ഭ്രാന്തൻ വേലായുധനായി എം ടി തിരഞ്ഞെടുത്തത് നെല്ലിക്കോട് ഭാസ്കരനെ. നെല്ലിക്കോട് ഭാസ്കരനെ മുമ്പിൽ കണ്ടാണ് ഇരുട്ടിൻ്റെ ആത്മാവിലെ തിരക്കഥ എം ടി ഒരുക്കിയത്. അതിൽ ഭ്രാന്തൻ വേലായുധനായി എം ടി തീരുമാനിച്ചത് നെല്ലിക്കോട് ഭാസ്കരനെ തന്നെയായിരുന്നു. പക്ഷേ സംവിധായകൻ പി ഭാസ്കരൻ സമ്മതിച്ചില്ല. നെല്ലിക്കോട് ഭാസ്കരനെ നായകനാക്കിയാൽ ചിത്രം മാർക്കറ്റ് ചെയ്യില്ല എന്ന് പി ഭാസ്കരൻ പറഞ്ഞു. ഭാസ്കരൻ്റെ പിടിവാശിക്ക് മുമ്പിൽ എം ടി വഴങ്ങി. അങ്ങനെ പ്രേംനസീർ ഇരുട്ടിൻ്റെ ആത്മാവിൽ നായകനായി മാറി. എന്തായാലും അത് ഇരുട്ടിൻ്റെ ആത്മാവിലെ ആ കഥാപാത്രം, ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം, നെല്ലിക്കോട് ഭാസ്കരന് ജീവിതത്തിൽ സംഭവിച്ച വലിയ നഷ്ടമാണ്. ആ ചിത്രത്തിൽ നെല്ലിക്കോട് ഭാസ്കരനാണ് ഭ്രാന്തൻ വേലായുധനായി അഭിനയിച്ചിരുന്നെങ്കിൽ ചിത്രം മറ്റൊരു രീതിയിലേക്ക് പോകുമായിരുന്നു. എന്തായാലും നസീർ തകർത്തഭിനയിച്ച ചിത്രമാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. നസീറിൽ ഒരു നടനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ചിത്രം. നെല്ലിക്കോട് ഭാസ്കരൻ തൻ്റേതായ വഴിയിലൂടെ മുന്നോട്ട് പോയി. മരിക്കുന്നത് വരെ എം ടിയുടെ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് റോളുണ്ടായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ പല രീതിയിൽ കണ്ടു. ഹാസ്യതാരമായി കണ്ടു, അല്ലാതെ ക്യാരക്ടർ വേഷത്തിൽ കണ്ടു. ദുഃഖിക്കുന്ന കഥാപാത്രങ്ങളെ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു. മാത്രമല്ല കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ പുലർത്തിയിരുന്നു. നല്ലൊരു കഥാപാത്രത്തെ കിട്ടിയാൽ അതിൽ അഭിനയിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ, തൻ്റെ ശരീരം കൊണ്ടും തൻ്റെ ഭാഷ കൊണ്ടും എന്ത് ത്യാഗവും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. കോഴിക്കോട് അഭിനയ കളരിയുടെ മറ്റൊരു സ്ഥലമാണ്. വടക്കൻ അഭിനയ കളരിയുമുണ്ട്, തെക്കൻ അഭിനയ കളരിയുമുണ്ട്. വടക്കൻ അഭിനയ കളരിയിൽ നിന്ന് വടക്കൻ അഭിനയ അഭ്യാസം പഠിച്ചെത്തിയ നെല്ലിക്കോട് ഭാസ്കരൻ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. 2 തവണ മികച്ച 2-ാം നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. എൻ പി മുഹമ്മദിൻ്റെ നോവൽ ചലച്ചിത്രമാക്കിയപ്പോൾ അതിൽ അഭിനയിച്ചതിന് നെല്ലിക്കോട് ഭാസ്കരന് മികച്ച 2-ാം നടനുള്ള അവാർഡ് കിട്ടി. പിന്നീട് ജയന സൂപ്രധാരമാക്കിയ മലയാറ്റൂർ ഹരിഹരൻ ടീമിൻ്റെ ശരവഞ്ചരം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് മികച്ച 2-ാമത്തെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ആരോടും പരിഭവമില്ലാതെ മടങ്ങിപ്പോയി. നെല്ലിക്കോട് ഭാസ്കരനെ നമ്മൾ മറന്നും പോയി. അങ്ങനെ മറക്കാനാകുമോ നെല്ലിക്കോടിനെ?